ടോയ്ലറ്റ് മാലിന്യത്തിൽ നിന്ന് ഊർജ്ജോൽപാദനത്തിന് പുതിയ സാങ്കേതിക വിദ്യയുമായി അവയർ എക്കോ ട്രസ്റ്റ്. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുകയും അതുവഴി വൈദ്യുതിയും ബയോഗ്യാസും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാനാവുന്നതാണ് പുതിയ സാങ്കേതിക വിദ്യ. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്ന എക്കോസാൻ ബയോഗ്യാസ് പ്ലാന്റുകളിലൂടെ ടോയ്ലറ്റ് മാലിന്യം ഉപയോഗിച്ച് വൈദ്യുതിയും പാചകവാതകവും ഉൽപ്പാദിപ്പിക്കാനാകും. പ്ലാന്റിൽ നിന്ന് പുറത്തുവരുന്ന സ്ലറി ജൈവവളമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അവയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബി കിഴക്കേ ഭാഗം അറിയിച്ചു. കോഴിക്കോട് അമലാപുരി പള്ളിയുടെ സമീപം പുതിയതായി നിർമ്മിക്കുന്ന SH കോൺവെന്റ് ഹോസ്റ്റലിൽ എക്കോസാൻ ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായിട്ട് 500-ൽ കൂടുതൽ പ്ലാന്റുകൾ കേരളത്തിൽ നിർമ്മിച്ച് തൃപ്തികരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശുചിമുറി മാലിന്യം വികേന്ദ്രിതമായി സംസ്കരിക്കപ്പെടുമ്പോൾ സെൻട്രലൈസ് ചെയ്ത് വലിയ വൻകിട പ്ലാന്റുകളുടെ ആവശ്യങ്ങൾ നിലനിൽക്കുന്നില്ല. 10 മുതൽ 10,000 വരെ അല്ലെങ്കിൽ 20,000 വരെ ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് എക്കോസാൻ ബയോഗ്യാസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും SH പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ എൽസീന ജോൺ, കോൺട്രാക്ടർ ബാബു പോൾ, അവയർ പ്രോജക്ട് മാനേജർ MM സോണി, ടെക്നിക്കൽ മാനേജർ PJ ജോസഫ് എന്നിവർ ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. എൻലൈറ്റ് ന്യൂസ് കോഴിക്കോട്. നിങ്ങളെ കേൾക്കാൻ അറിയാൻ ഒരു സുഹൃത്ത്. അങ്കന കരുത്തേകം ആയുർവേദം കരുതലിനൊപ്പം വൈദ്യരത്നം ഔഷധശാല ആദ്യമേ ആയുർവേദം.